പാലക് മഷ്റൂം എന്ന് പറഞ്ഞാൽ പാലക്ക് എന്ന് പറഞ്ഞൊരു ചീരയാണ് നമുക്ക് ഇവിടെയൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ആ ചീരയും പിന്നെ മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂൺ, ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാം, ചപ്പാത്തിയിലേക്ക് ഒപ്പം കഴിക്കാം. കുറച്ചും കൂടെ ഈ പറഞ്ഞാല് മീറ്റ് അധികം കഴിക്കാൻ പാടില്ല, വെജിറ്റബിൾ കഴിക്കുന്നതിനോടൊപ്പം മീറ്റിൻ്റെ അതേ ഗുണങ്ങളൊക്കെ കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള വെജിറ്റബിൾസാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന് നല്ല സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ മിനിമം നമ്മളുടെ ഒരു സ്റ്റൈൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിന് കുറച്ച് തേങ്ങ അതിൻ്റെ അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളി, പച്ചമുളകും, ഇഞ്ചിയും, മല്ലിയില, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജീരകം, ഓയിൽ, അത്രയും സാധനമുണ്ട്. പാനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് വെക്കണം. എന്നിട്ട് ഈ പാലക്കും ചെറുതായിട്ട് കുരുമുളകും കഴുകണം. ഈ ഇതൊക്കെ കഴുകി വെച്ചു കേട്ടോ, മഷ്റൂമും പാലക്കും ഒക്കെ. അപ്പോൾ മഷ്റൂം നമുക്കൊരു ചെറുതായിട്ട് അത്യാവശ്യം ഉണ്ടായിരിക്കും. ഒന്നിൽ ഇതിപ്പോൾ ഇച്ചിരി വലിയ മഷ്റൂം ആയതുകൊണ്ട് ഒരു 6 കഷ്ണമൊക്കെ, 6-8 കഷ്ണമൊക്കെ ആക്കാം. അല്ലെങ്കിൽ ഈ ഇത്രയൊക്കെ ഉള്ളൂങ്കിൽ 4 കഷ്ണമൊക്കെ മതി. അപ്പം നമുക്കിനി തുടങ്ങാം, ഇതൊക്കെ ചെയ്തോളാം. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിലാണ് വയ്ക്കുന്നത്, കുറച്ച് ഓയിൽ വെച്ചാൽ മതി. ഒരു 2 സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം, ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അരച്ചു വെച്ച അരപ്പ്, അതായത് കുറച്ച് തേങ്ങയും, 2 തക്കാളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരു 1/4 ഭാഗം 1/4 മുറി തേങ്ങ ഉണ്ട്. അവർക്ക് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഈ അരപ്പിടത്തില് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി, ഒരു 1 സ്പൂൺ മല്ലിപ്പൊടി, ഈ മസാല എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഈ മസാല നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ മാറിയിട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പാലക്ക് അരിഞ്ഞ് വെച്ചത് ഇടാം. ഒരു കെട്ട് പാലക്കിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അതിലേക്ക് നമുക്ക് ആ അരച്ച് വെച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗ്രേവി വേണമെന്നുണ്ട്, ചോറിലും ചപ്പാത്തിയിലൊക്കെ ഉപയോഗിക്കുന്നത് അറിയില്ല. അപ്പം ചെറിയൊരു ഗ്രേവിക്കായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ വെള്ളം കൊടുക്കാം. Thank you.
ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി മഷ്റൂം കിട്ടിയതിന് ശേഷം നോക്കിയിട്ട് ബാക്കി ഇടാം. തക്കാളി ഉപ്പ്, അപ്പൊ ഈ ചീരയ്ക്ക് ഒന്ന് വേവട്ടെ, പാലക്ക് അത് വേവട്ടെ. അപ്പൊ ആ ഗ്യാപ്പിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനിപ്പോ എൻ്റെ പുതിയ വീട്ടില് ഇവിടെ വെള്ളത്തിന് കുറച്ച് ക്ഷീണുണ്ടായിരുന്നു. അതായത് ഇവിടെ നമുക്ക് നല്ല വെള്ളം അല്ല കിട്ടുന്നത്, ബോർവെൽ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്, ഇവിടങ്ങളിലാണുള്ളത് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ കുറച്ച് ഇവിടെ കുറച്ചൊരു ചെറുതായിട്ട് മണ്ണിൻ്റെ ചെറിയ കാംശമുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അമ്മയ്ക്കൊക്കെ അസുഖമുള്ളതുകൊണ്ട് ഒക്കെ ചിലപ്പോൾ അത്ര ഓക്കെ ആയിരിക്കില്ല. ഞാനൊരു വാട്ടർ പ്യൂരിഫയർ വേണം, എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പോഴാണ് എൻ്റെ പാർട്ട്ണറിൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവരിങ്ങനെ വാട്ടർ പ്ലാന്റും പ്യൂരിഫയറും ഒക്കെ എൻ്റെ കമ്പനി അതിൽ വർക്ക് ചെയ്യായിരുന്നു പണ്ട് ഞങ്ങൾ പരിചയമുള്ള സമയത്ത്. അത് കഴിഞ്ഞ ആളിപ്പോ എന്താ പറയുക, അവിടെ പറഞ്ഞ സ്വന്തമായിട്ടൊരു കമ്പനിയൊക്കെ തുടങ്ങുന്നു, അതിൻ്റെ ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്യുക. അപ്പൊ ആളെ വിളിച്ചിങ്ങനെ ഒരു പ്യൂരിഫയറിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവര് നമുക്ക് കൊണന്ന് ഇവിടെ കൊണന്ന് ഫ്രീ ആയിട്ട് കൊണന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ അറിയാവുന്നതുകൊണ്ടും ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും അമ്മയുടെ അസുഖവും ഒക്കെ ആയിട്ടൊക്കെ ഞങ്ങൾ ഇരിക്കാനുള്ളതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊണ്ടു ചെയ്ത് തന്നതാണ്. ഞാനവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും പേയ്മെൻറ്റ് ഞാൻ ചെയ്യാം, എന്നാലും എനിക്കിത് ആവശ്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് മേലെ ഇത് നമുക്ക് വെച്ച് തന്നിട്ട്. അപ്പോൾ സംഭവം നല്ല അടിപൊളി സാധനമാണ്, ആറോ ഒക്കെയുള്ള റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയാ. അപ്പോൾ അതൊക്കെ ചെയ്ത് ട്രീറ്റ് ചെയ്ത് കിട്ടുന്ന വെള്ളമാണ്, നല്ല വെള്ളമാണ്. ഈ മിനറൽ വാട്ടറിൻ്റെ ആ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. മിക്ക ദിവസം എടുപ്പ് അതൊക്കെ യൂസ് ചെയ്യുന്നു. ഞങ്ങൾ മാത്രമല്ല, ഈ ഫ്ലാറ്റിൽ മേലെ ഉള്ളവർക്കും നമ്മൾ ഇവിടെ തന്നെയാണ് വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും അങ്ങനെ വാട്ടർ പ്യൂരിഫയർ ആവശ്യമുണ്ടെങ്കിൽ, ഇത് ഞാൻ നെറ്റിലും ഇത് പറയുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു തന്നെ. അതായത് നെറ്റിൽ പ്യൂരിഫയർ നോക്കുമ്പോൾ 11-14 തൊട്ടാങ്ങൾ 11,000 രൂപ 14,000 രൂപ അങ്ങനെ അങ്ങനെയാണ് സ്റ്റാർട്ടാകുന്നത്. അതും ആറോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് കുറച്ച് ഹെവി തന്നെ വേണം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ സംഭവം റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാനത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്, വാർക്കിങ്ങൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറൊക്കെ തരാം, അയച്ചോളൂ, നല്ലതാണ്. അതൊക്കെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും, അവരൊന്ന് വെള്ളമൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളാവശ്യം ഫ്രഷ്ളൊക്കെയാണ് തരുന്നത്. ഇപ്പോൾ നമ്മളെ ഗ്രേവി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇടണം. മഷ്റൂം ഇട്ടിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് ഇതിനെ വേവാൻ വയ്ക്കാം. മഷ്റൂം പെട്ടെന്ന് വയ്ക്കും, അതേ സമയം ഒന്നും വേണം. പാലക് മഷ്റൂം റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട്. ടേസ്റ്റ് അടിപൊളി കൂടെ പോവാം. Okay.
അടിപൊളി.